കൊറോണ വ്യാപനം തടയാൻ സംസ്ഥാനത്തെ 10 ജില്ലകൾ അടച്ചിടുന്ന കാര്യത്തിൽ ഇന്ന് കേരള സർക്കാർ തീരുമാനമെടുക്കും. കേന്ദ്ര സർക്കാർ ഇന്നലെ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്ന് തീരുമാനം ഉണ്ടാവുക. സംസ്ഥാനത്തെ 10 ജില്ലകൾ അടച്ചിടണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ IMA പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളും അടച്ച് സംസ്ഥാനം മൊത്തമായി അടച്ചിടണമെന്നാണ്. പക്ഷേ ഇതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തി അടച്ചിട്ടിരിക്കുന്നത്. അതേസമയം കോഴിക്കോട് ജില്ലാ ഭരണകൂടം തന്നെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകൾ കൂടി അടച്ചിടണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. അതേസമയം IMA പറയുന്നത് സംസ്ഥാനത്തെ 14 ജില്ലകളും അടച്ചിടണമെന്നാണ്. പക്ഷേ ഈ ഒരു നിർദ്ദേശത്തോട് സംസ്ഥാന സർക്കാരിന് ഒട്ടും യോജിപ്പില്ല. കാരണം അത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിലില്ലെന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കൂട്ടൽ. മാത്രമല്ല, അതത് ജില്ലകളിലെ കളക്ടർമാർക്ക് അതിന് തക്ക നിർദ്ദേശവും നൽകാം എന്നാണ് സർക്കാർ നിലപാട്. കാരണം അതത് ജില്ലകളിലെ സാഹചര്യങ്ങൾ നോക്കി തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയട്ടെ എന്നതാണ് സർക്കാർ നിലപാട്. കാസർഗോഡ് ജില്ലയിൽ സുരക്ഷ കർശനമാക്കി. ഇവിടെ ഇന്നലെ രാത്രി മുതൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. ആവശ്യമില്ലാതെ ഒരാൾക്ക് പോലും വീടിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല. വീടിന് പുറത്തിറങ്ങുന്നവരെ പോലീസ് വിരട്ടിയോടിക്കുകയാണ്. പോലീസ് 4 ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ പോകുന്നവരെയാണെങ്കിൽ പോലും തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ട്. വീടിന് പുറത്തിറങ്ങുന്നവരെ പോലീസ് പരിശോധിക്കുകയും വ്യക്തമായ തെളിവുകൾ ഹാജരാക്കിയില്ലെങ്കിൽ അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കും. പുതുതായി 5 രോഗബാധിതരെ കൂടി കണ്ടെത്തിയതോടുകൂടിയാണ് ഇവിടെ നിരോധനാജ്ഞ കർശനമാക്കിയത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് ആർക്കായാലും വീടിന് പുറത്തിറങ്ങാം. അത് പോലീസിനെ ബോധ്യപ്പെടുത്തണമെന്ന് മാത്രം. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാനാണെങ്കിൽ അതിനുള്ള വ്യക്തമായ തെളിവുകൾ പോലീസിന് ഹാജരാക്കണം. പോലീസിന് യുക്തമെന്ന് തോന്നിയാൽ മാത്രമേ അവരെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ തുറന്നിരിക്കും. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് കടകൾ തുറക്കുന്നത്. കടകൾ തുറന്നില്ലെങ്കിൽ നിർബന്ധമായി തുറപ്പിക്കാൻ പോലീസിന് അധികാരം നൽകി കഴിഞ്ഞു. അതുപോലെ വൈകിട്ട് 5 മണിക്ക് അടയ്ക്കുകയും വേണം. ആവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഓരോ കുടുംബത്തിലെയും 1-2 പേർക്ക് പുറത്തിറങ്ങാം. പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ സജീവമാണ്. ജില്ലയിൽ 762 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. നിരോധനാജ്ഞയുടെ ഭാഗമായി പൊതുഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. KSRTCയോ പ്രൈവറ്റ് ബസ്സുകളോ സർവീസ് നടത്തില്ല. പള്ളികളിലും മോസ്കുകളിലും ക്ഷേത്രങ്ങളിലും ചടങ്ങുകൾ ഒഴിവാക്കണം. നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് കളക്ടർ അറിയിച്ചു.